അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി ബർകാതുഹു. നമ്മുടെ സദസ് ഇനി കൂടുതൽ സമയം നീളൂല. മൂന്ന് ദിവസമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യത്യസ്ത പ്രോഗ്രാമുകൾ അവസാനിക്കുകയാണ്. ഷറഫുല്ലം ഉസ്താദിന്റെ പേരിൽ സംഘടിപ്പിച്ച സദസ് സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ മഹർ ഇവിടെയുണ്ട്. സയ്യിദ് ഉമർ ഫാറൂഖ് ബുഖാരി തങ്ങൾ അവരുടെ ഉറൂസ് മുബാറക് ജൂലൈ അവസാനത്തെ എല്ലാവരും സഹകരിച്ച് വിജയിപ്പിക്കുക. ബഹുമാനപ്പെട്ട മായനാട് അബ്ദുൽ സമദ് സഖാഫി ഉസ്താദ് അവരുണ്ട്. നല്ല റാഹത്തിലുള്ള അല്പം ആത്മീയ ഉപദേശവും കേട്ടു. കൂട്ടമായി ദുആ ചെയ്തു. ഷെയ്ഖുനയുടെ പേരിൽ നാം ഒരുക്കിയ തബറുക്ക് ചീരണി എല്ലാവരും വാങ്ങി പെട്ടെന്ന് സദസ് പിരിഞ്ഞു പോകാം. ആരും വിഷമിക്കേണ്ടതില്ല. ദൂരെ നിൽക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങളും മുന്നോട്ട് വരിക. വാള് പറയാൻ വേണ്ടിയിട്ടല്ല നിന്നത്. ഉസ്താദ് വേണ്ടതുപോലെ നമുക്ക് വാള് പറഞ്ഞു തന്നു. ഇനിയും തരാനുണ്ട്. ഈ സമയത്ത് ഷറഫുലുലമയുടെ ഈ ആണ്ടുമായി ബന്ധപ്പെട്ട് ഓരോ വിഷയങ്ങളും ഓരോരാളുകളോട് പറയുമ്പോൾ സന്തോഷത്തോടുകൂടി അത് ഏറ്റെടുക്കുകയും കഴിയുന്ന രൂപത്തിൽ സംഭാവന നൽകുകയും ചെയ്തവരുണ്ട്. അവരുടെ നല്ല മനസ്സിനെ മറന്നിട്ടില്ല. ഇതുവരെ വന്ന സയ്യിദന്മാർ ഉസ്താദുമാർ അവരോടൊക്കെയും നമ്മുടെ വിരിക്കുന്ന മർഹൂമുകളുടെ അവരുടെ സ്ഥാനവസ്ത്രം പറഞ്ഞപ്പോ സൗദി നാഷണൽ കമ്മിറ്റി അത് ഏറ്റെടുത്ത് അൽഹംദുലില്ലാഹ് അല്ലാഹു അതിന്റെ എല്ലാവർക്കും വലിയ ബറക്കത്ത് നൽകുമാറാകട്ടെ. തബറുക്കിന് വേണ്ടി ഇറച്ചിക്ക് വേണ്ടി ഇവിടെ സ്വാഗത സംഘം രൂപീകരിച്ച് ആ സദസ്സിൽ നിന്ന് തന്നെ വലിയ പണം മറ്റും ഉണ്ടായിട്ടില്ല. കഴിയുന്ന രൂപത്തിൽ 100 രൂപ മുതൽ 500, 1000, 2000, 3000, 10000 എഴുതിയ സഹോദരൻ അല്ലാഹു അവർക്ക് കയ്യും വലിയ വറക്കത്ത് നൽകട്ടെ. അതോടൊപ്പം ദുബൈയിലെ നമ്മുടെ പ്രവർത്തകർ 2 കിണ്ടലെ ഇറച്ചി സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവർക്ക് വറക്കത്ത് നൽകുമാറാവട്ടെ. അതേപോലെ ഇവിടെ നടന്ന 3 ദിവസത്തെ പ്രോഗ്രാമുകളിൽ ബക്കറ്റ് കൊടുത്തയക്കുമ്പോ അതിൽ സംഭാവന നിക്ഷേപിച്ച സഹോദരിമാർ സംഭാവന നൽകിയിട്ടുണ്ട്. നമ്മുടെ കൗണ്ടറുകളിൽ സംഭാവന നൽകിയിട്ടുണ്ട്. സയ്യിദന്മാരുടെയും ഉസ്താദുമാരുടെ കയ്യിൽ സംഭാവന നൽകിയിട്ടുണ്ട്. ഇതിന്റെ ചെലവിലേക്ക് ചോദിച്ചപ്പോ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. ഗൾഫിലെ ഒരുപാട് പ്രവർത്തകർ അപ്പോ ഇത് എന്തിനു ഞാൻ പറയുന്നു? അവർ നമ്മെ ദുആ ചെയ്യാൻ വേണ്ടി പ്രഗത്ഭരായ സാദാത്തുക്കളുടെ മുമ്പിൽ ഈ ആവശ്യം നിരവധി ഉദ്ദേശങ്ങളാണ്. നേരത്തെ റഫീഖ് സാദി സാദ് പറഞ്ഞതുപോലെ നിലക്കാത്ത ഫോൺ പ്രവാഹം, അത് ഈ സ്ഥാപനത്തിന്റെ ബറക്കത്ത് ഷറഫുല്ലമയുടെ നിയന്ത്രണമാണ്. അവരുടെ നീറുന്ന പൃഷ്ഠവുമായി വെന്റിലേറ്ററിലുള്ള സഹോദരൻ വേണ്ടി വിളിച്ചു ദുആ ചെയ്യാൻ, അതുപോലെ തന്നെ ദുബായിൽ നിന്നും ഖത്തറിൽ നിന്നും സൗദിയിൽ നിന്നും ഒമാനിൽ നിന്നും മറ്റ് കുവൈത്തിൽ നിന്നും ഖത്തറിൽ നടക്കമുള്ള പ്രവർത്തകർ ഓൺലൈനിലൂടെ വീക്ഷിച്ചുകൊണ്ട് അവരുടെ വിഷമങ്ങൾ, അവിടെയുള്ള വിഷമങ്ങൾ, നാട്ടിലുള്ള വിഷമങ്ങൾ, ജോലിയില്ലാത്ത പ്രശ്നങ്ങൾ, ശമ്പളം കിട്ടാത്തതിന്റെ വിഷമങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുമായി ഉസ്താദിന്റെ ഈ ആണ്ട് നേർച്ച ഉറൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യാൻ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊന്നിച്ച് ദുആ ചെയ്യാൻ, ഇവിടെ കൂടിയ താലിമീങ്ങളുടെ ഹദറത്തിൽ ഇട്ട ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ദുആ ചെയ്യാൻ വേണ്ടി അവർ വിളിച്ചറിയിച്ചത് അടിസ്ഥാനത്തിൽ എന്റെ കടമ നിറവേറ്റുകയാണ്. അൽഹംദുലില്ലാഹ്, ഇതിനു വേണ്ടി വലിയ ചെലവ് വരുമെന്ന് നിങ്ങൾക്കറിയാലോ. ആ സമയത്ത് ഈ ചെലവ് വരും എന്ന് പറയുമ്പോ എന്നാൽ കഴിയുന്ന രൂപത്തിൽ പലരും സഹായിച്ചിട്ടുണ്ട്. ഇനിയും ഞങ്ങൾ സഹായിക്കണം, ഈ പ്രോഗ്രാമിന് വേണ്ടി സഹായിക്കണം. നല്ലൊരു ചെലവുണ്ട്. നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റ് വരുമ്പോ ആരും ഉള്ള സംഭാവന, നല്ല സംഭാവന കൊടുക്കണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റ് വരുമ്പോ നല്ല സംഭാവന. നാളെ കഴിഞ്ഞാൽ ഇതിന്റെ കടം വീട്ടാൻ വേണ്ടി ഈ സ്ഥാപനത്തിന് 20 ലക്ഷം രൂപ എല്ലാ മാസവും ചെലവുണ്ട്. അതിനോട്
എന്നോടൊപ്പം ഉസ്താദിന്റെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കടം വരാതിരിക്കാൻ സൂചിക്കൽ ഞാനടക്കമുള്ള ഉസ്താദിന്റെ മുഹബ്ബീങ്ങൾ ബാധ്യതയാണ്. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ലൊരു സംഭാവന പലരും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ റൂമിൽ നിന്നിറങ്ങുന്ന സമയത്ത് ഇറച്ചിക്ക് എഴുതിയ പൈസ, അങ്ങനെ എഴുതാത്ത പൈസ, എന്തെല്ലാം തന്നാൽ കഴിയുന്ന രൂപത്തിൽ സഹായിച്ചിട്ടുണ്ട്. ഒന്നും ഇവിടെയും മതിയാവൂല. അൽഹംദുലില്ലാഹ്, അല്ലാഹു എല്ലാവർക്കും വലിയ ബർക്കത്ത് നൽകുമാറാവട്ടെ. ഈ സ്ഥാപനത്തെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്. ശിഷ്യ ഗൾഫ് പ്രവർത്തകരെ, ഇതിന്റെ ഓർഗനൈസർമാരോട് സഹകരിക്കുന്നവർ, ദുബായിലും ഖത്തറിലും സൗദിയിലും ഒമാനിലും ഇങ്ങനെ വ്യത്യസ്ത ഗൾഫ് കൺട്രീസുകളിലുള്ള മുഴുവൻ ഓർഗനൈസേഴ്സിനോടും അവിടെയുള്ള റിസീവേഴ്സിനോടും സഹകരിക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകർ, അവരുടെ മുമ്പിലേക്ക് ഈ റിസീവർ പോകുമ്പോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഓർഗനൈസർമാർ പോകുമ്പോ എന്നാൽ കഴിയുന്ന ദിർഹമുകൾ, 5 ദിർഹം, 10 ദിർഹം, 50 ദിർഹം, 100 ദിർഹം കൊടുത്ത് ഈ പ്രോഗ്രാം വരുമ്പോ ദുബൈയിലും മറ്റുള്ള സൗദി ഉസ്താദുമാര് പോയി ഉസ്താദിന്റെ പരിപാടിക്ക് നൽകണമെന്ന് പറയുമ്പോ കൊടുത്തു കൊടുത്ത് ക്ഷീണിച്ച വശതായ നിലയിലും ഉസ്താദിന് വേണ്ടി തന്നാൽ കഴിയുന്നത് സഹായിച്ച പലരുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ സയ്യിദന്മാരുടെ നേതൃത്വത്തിലുള്ള ദുആയാണ്. ഇവിടെ സ്വാഗത സംഘം വിളിച്ചത് മുതൽ ഇവിടെയുള്ള ഇതുവരെ അക്ഷീണം പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ, ഇതിന്റെ നേതാക്കൾ, പ്രവർത്തകര്, ഇപ്പോഴും അവിടെ ഭക്ഷണത്തിന് വേണ്ടി, തബറുക്കിന് വേണ്ടി അതിന്റെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാക്കള്, എല്ലാവരും ഉദ്ദേശിക്കുന്നത് തന്നാൽ കഴിയുന്ന പ്രവർത്തനമാണ്. സാമ്പത്തികമായി അവർ സഹായിക്കുന്നു, അങ്ങനെ കഴിയുന്നവർ, അല്ലാത്തവർ ശാരീരികമായി സഹായിക്കുന്നു, നല്ല വാക്കുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു. ഈ അൽമദീനയ്ക്ക് വേണ്ടി നല്ല വാക്കുകൊണ്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും വേണ്ടിയും ഈ സ്ഥാപനത്തിൽ വെച്ച്, വിശേഷ ഈ സദസ്സിൽ വെച്ച് ഉസ്താദുമാരെ ദുആ ചെയ്യുമ്പോൾ എന്തിനേറെ എല്ലാ ദിവസവും ഈ പ്രോഗ്രാം ഇന്നലെ കഴിയുമ്പോൾ ഏകദേശം 1.5 മണിയോളമായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ കിടന്നുറങ്ങുമ്പോൾ 2 മണിയായിട്ടുണ്ടാകും. പക്ഷേ ഇന്ന് സുബ്ഹിക്ക് ജമാഅത്തിന് പള്ളിയിലെത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഷറഫുല്ലുലമ വളർത്തിയെടുത്ത ചെറിയ തീകുട്ടി അടക്കം അവർ ഒന്നാം സഫിൽ അവിടെ നിന്നിട്ടുണ്ട്. മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷത്തിന്റെ കരച്ചിൽ വന്നുപോയി. പ്രിയപ്പെട്ട ഉപ്പമാരെ, പ്രിയപ്പെട്ട ഉപ്പമാരെ, ഷറഫുല്ലുലമയുടെ വൈജ്ഞാനിക വിപ്ലവ പ്രസ്ഥാനം ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് വരുമ്പോ നേരത്തെ കമറുല്ലുലമ ഉസ്താദ് പറഞ്ഞത് ഷറഫുല്ലുലമ വിശ്രമിച്ചുകൊണ്ട് ഈ സദസ്സ് കണ്ട് സന്തോഷിക്കുന്നു എന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ഈദ് അനുസരിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമ്മെ ബോധ്യപ്പെടുത്തിയെങ്കിൽ അത് സത്യം തന്നെയാണ്. ഉസ്താദ് വളർത്തിയെടുത്ത മക്കൾ, ഉസ്താദ് ഇവിടെ വളർന്നു വരുന്ന മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെറിയ ഇപ്പൊ ബാങ്ക് എത്ര മണിക്ക്, 4:40 ബാങ്ക്, ആ ബാങ്കിന്റെ സമയത്ത് ചെറിയ തീഖാനയിലെ മകൻ, ഹിഫ്ദിലെ മക്കൾ, ശരിയത്തിലെ മക്കള്, ദഅവയിലെ മക്കള്, റിസാല അക്കാദമിയിലെ മക്കൾ, അവര് പള്ളി നിറഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്നത് കാണുമ്പോ ഷറഫുല്ലുലമ വളർത്തിയെടുത്തത് അൽഹംദുലില്ലാ. നമ്മൾ ചിന്തിക്കുക, നമ്മുടെ വീട്ടിലെ വലിയ 15-ഉം 18-ഉം വയസ്സുള്ളവര് കിടന്നുറങ്ങുന്ന കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്താണ് ഷറഫുല്ലുലമയുടെ മക്കള് ജമാഅത്തായിട്ട് സുബ്ഹി നിസ്കരിച്ചുകൊണ്ട് ആ നിസ്കാര ശേഷം തിരിഞ്ഞിരിഞ്ഞ് ഇവിടെയുള്ള പ്രഗത്ഭരായ മുദരിസ് ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ മഹാന്മാരായ ബദ്രീങ്ങൾ ഇവരെ യാസീൽ വരുന്നു. അവർക്ക് ഉറക്കം വരുന്നില്ല, അവർക്ക് ക്ഷീണമില്ല. ഉറങ്ങുന്ന സമയത്ത് 2 മണിയായിട്ടുണ്ട്. പക്ഷേ ഷറഫുല്ലുലമ ആത്മീയമായി നിയന്ത്രിക്കുമ്പോ ഉറക്ക് പമ്പ കിടക്കുന്നു. സ്വഹാബുൽ ബദർ ബദ്രീങ്ങളുടെ പേരിൽ ഇവർ യാസീൻ ഓതുന്നു. അതേ ബദ്രീ ശേഷം നാരിയത്തു സലാത്ത് ചൊല്ലുന്നു. ഈ അൽ മദീനയിൽ നിന്ന് കണക്ഷൻ നൽകുന്നു. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ുന്ന ആ പരിശുദ്ധ മദീനയിലേക്ക് ഒരു പ്രത്യേക കണക്ഷൻ. എന്റെ ഹബീബായ തങ്ങളെ ഒന്ന് കൈപിടിക്കണം, ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം, ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം. കേവലം ഞങ്ങളെ മാത്രമല്ല, ഞങ്ങൾ വളരുന്നതിന് വേണ്ടി, ഞങ്ങൾ ഭക്ഷിക്കുന്നതിന് വേണ്ടി, അതേപോലെ ഞങ്ങൾ സ്കൂളുകളിലേക്ക് പോകുന്നതിന് വേണ്ടി, കോളേജുകളിലേക്ക് പഠിക്കുന്നതിന് വേണ്ടി, ദർസ് പഠിക്കുന്നതിന് വേണ്ടി, അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമായ ഖുർആൻ പഠിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിച്ച, ഞങ്ങൾ കരി നൽകിയ, ഉപ്പ് നൽകിയ, പഞ്ചസാര നൽകിയ, അതേ തേങ്ങ നൽകിയ, എന്തെല്ലാം വേണമോ വേണ്ടത് വേണ്ടത് രൂപത്തിൽ ഒരു മകന്റെ കല്യാണം വരുമ്പോ, അല്ലെങ്കിൽ മകന്റെ മകളുടെ കാതുകുത്തൽ വരുമ്പോ, മകന്റെ സുന്നത്ത് കല്യാണം വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളോട് ഞങ്ങൾക്ക് കടപ്പാടുണ്ട്. ഈ പരിസര പ്രദേശം, ഇതിന്റെ ചുറ്റുഭാഗത്ത്
ചുറ്റുമുള്ളവർ, അതേ മഞ്ചേശ്വരത്തിന് അപ്പുറമുള്ളവർ, ഈ ദക്ഷിണ കന്നഡയുടെ മറ്റൊരു ഭാഗത്ത് സുരത്തിൽ ഭാഗത്ത് എല്ലാ മേഖല പേര് പറയതും പറയപ്പെടാത്തതുമായ ഭാഗങ്ങളിൽ കോൾ ഓഫീസിലേക്ക് വരുന്നു. വിനീതായൻ എന്റെ മുമ്പിലേക്ക് വരുന്നു, എന്റെ മകന്റെ സുന്നത്ത് കല്യാണമാണ്, എന്റെ മകളുടെ നിക്കാഹ് നടക്കുന്നതിന് മുമ്പേ മൈലാഞ്ചിയുടെ മെഹന്ദിയുടെ, അതുകൊണ്ട് അൽമദീനയിലുള്ള 500 മക്കൾക്ക് എനിക്ക് ഭക്ഷണം കൊടുക്കണം, ഒന്ന് ബിരിയാണി വെച്ച് കൊടുക്കണം. അവർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുമ്പോ ആ ഭക്ഷണം കഴിച്ചതിന് ശേഷമേ എന്റെ മകളുടെ നിക്കാഹിന് വേണ്ടിയുള്ള ഭക്ഷണം ഞാൻ വിളമ്പുകയുള്ളൂ. എന്റെ മകളുടെ കാതുകുത്തലുണ്ട്, അതെ, അതിനു വേണ്ടി ഞാൻ എന്റെ കുടുംബക്കാരെയൊക്കെ വിളിച്ച് സൽക്കരിക്കുമ്പോ അതിനു മുമ്പ് അല്ലെങ്കിൽ ആ ദിവസം എന്റെ മകന്റെ സുന്നത്ത് കല്യാണം കൊട്ടി എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകുമ്പോ അതിനു മുമ്പ് അല്ലെങ്കിൽ ആ ദിവസം ഈ അൽമദീന മക്കൾ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഇവിടെ മാത്രം കഴിക്കണം, അതിഥിയും അഗതികൾ കഴിക്കണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ മാത്രം വ്യത്യസ്ത രൂപത്തിൽ പോലെ ഏകദേശം ആളുകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോ മനസ്സിന്റെ ഉള്ളിൽ അത് നിർഗളിക്കുന്ന ഒരു ദുആയുണ്ട്. സുബ്ഹി നിസ്കാര ശേഷം ഈ അൽമദീനയിൽ നിന്ന് ഇവിടെ 6 വയസ്സുള്ള ചെറിയ യതീം കുട്ടിയടക്കം, വലിയ ശരീഅത്ത് കോളേജിൽ പഠിക്കുന്ന വലിയ മുതിർന്ന വിദ്യാർത്ഥികളടക്കം, വലിയ വലിയ മുതിർഷമാടക്കം സുബ്ഹി നിസ്കാര ശേഷം കണക്ഷൻ നൽകുന്നു. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനൽ കമാ തരിസു ഇലാ ജുഹരിഹ കമാ തരിസു ഹയ്യതു ഇലാ ജുഹരിഹ, പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഈമാനുള്ള മനുഷ്യന്റെ ഹൃദയം അത് മദീനയിലേക്ക് മടങ്ങുമെന്ന് പറഞ്ഞ ഹബീബ് മുത്തറസ് ആ മദീനയുമായി കണക്ഷൻ നൽകി ഈ പറയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെയും ദുആ ചെയ്തു തീർന്നില്ല. മിനിഞ്ഞാന്ന് ഉസ്താദിന്റെ ഒന്നാമത്തെ ആ അനുസ്മരണത്തിന്റെ സിയാറത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ പാവപ്പെട്ട ഒരു സഹോദരൻ വന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കീശയുണ്ട്, സന്തോഷം അദ്ദേഹത്തിന്റെ മുഖത്തിൽ കാണുന്നുണ്ട്. എനിക്ക് സംഭവം പിടികിട്ടി, അദ്ദേഹത്തിന് ഷറഫുല്ലുലമയുടെ റൂമിൽ വെച്ചിട്ട് തന്നെ സംഭാവന നൽകണം. കാണുമ്പോൾ എന്താണ് ഇവിടെയുള്ള ചാരിറ്റി ബോക്സ്, ഡൊണേഷൻ ബോക്സ്, ആ ബോക്സ് നിറയെ അദ്ദേഹം 6 മാസം കൊണ്ട് 5, 10 ഒരും 2 രൂപയും 10 രൂപയും 50 രൂപയും അതുപോലെയുള്ള രൂപകൾ സമാഹരിച്ച് അതിൽ 6 മാസം നിറഞ്ഞതിന്റെ സന്തോഷത്തിൽ പ്രിയമുള്ളവരെ ആ സഹോദരൻ വലിയ വലിയ ബിസിനസ് മാനല്ല, ചെറിയ കൂലിപ്പണിക്കാരനാണ്. അദ്ദേഹത്തിന്റെ മുഖത്തിൽ നിന്നുള്ള സന്തോഷം ഞാൻ വായിച്ചെടുത്തു. അദ്ദേഹത്തെ ഇരുത്തി സൽക്കരിച്ചു, ഷറഫുല്ലുലമയുടെ ഹദ്രത്തിൽ വെച്ച് ദുആ ചെയ്യുന്ന അദ്ദേഹത്തിന് സന്തോഷം പറഞ്ഞ് എണ്ണി നോക്കി റെസീറ്റ് കൊടുക്കാൻ ഓഫീസിൽ ഏൽപ്പിച്ചു. അതേ പിറ്റേ ദിവസം ഇവിടെ സ്ഥാപനത്തിന്റെ ട്രഷറർ വന്ന് 2 ബോക്സുമായാണ് അദ്ദേഹം വരുന്നത്. എന്തോ ഷറഫുല്ലുലമ അവർക്ക് എന്തോ വളരെ അത്യാവശ്യമുള്ള സമയത്തായിരുന്നു ആ പൈസ ബോക്സ് വരുന്നത്. അദ്ദേഹത്തിന് മജീദ് ഹാജിയുടെ 2 കുടുംബങ്ങളിൽ നിന്ന് 2 സഹോദരിമാർ നിക്ഷേപിച്ച 1 or 2 മാസം കൊണ്ട് നിക്ഷേപിച്ച പണത്തുട്ടുകളായിരുന്നു അതിൽ. ഓഫീസിൽ വെച്ച് അതിന്റെ റെസിപ്റ്റ് കൊടുക്കുമ്പോ അവർക്ക് വേണ്ടിയൊക്കെയും ദുആ ചെയ്യുന്നുണ്ട്. ആ നാണയത്തുട്ടുകളാണ് സഹോദരന്മാരെ ഈ സ്ഥാപനത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനം. അതുകൊണ്ട് തന്നെ അതുപോലുള്ള പ്രവർത്തകർക്ക് വേണ്ടി സുബ്ഹി നിസ്കാര ശേഷം ദുആ ചെയ്യുന്നു. മദീന മുനവ്വറയിലേക്ക് ഒരു മെസ്സേജ് കൊടുത്തു, ഹബീബായ തങ്ങളെ ഒന്ന് നോക്കണം, ഞങ്ങളെ ഒന്ന് കാണണം, ഞങ്ങളിലേക്കൊന്ന് തിരിയണം, ഞങ്ങൾ ഉയർന്ന് വളർന്ന് പന്തലിച്ച് മുന്നോട്ട് വരുമ്പോ ഞങ്ങൾ കാണുന്നില്ല. കേരളക്കരയിലെ കൊല്ലം ജില്ലയിൽ നിന്ന് എറണാകുളത്തിൽ ബിരുദം വാങ്ങാൻ വേണ്ടി ഇവിടെ മക്കളുണ്ട്. വളരെ വർഷം മുമ്പ് തന്നെ മൂന്നാം ക്ലാസ്സിലെ ചെറിയ മോനായിരുന്നു, ഇന്നവൻ പഠിച്ചു അൽഹംദുലില്ലാഹ് മർസൂഖി ബിരുദം വാങ്ങി ഇവിടെയുണ്ട്. ആ മോനോട് ഞാൻ പറഞ്ഞു, ഈ ഭാഗത്തൊന്നും നീ ജോലിക്ക് നിൽക്കരുത്, മറിച്ച് നിന്റെ നാടായ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ വെച്ച് അവനക്ക് ഇംഗ്ലീഷ് അറിയാം, ഉറുദു അറിയാം, അതുപോലെ തന്നെ കന്നഡ അറിയാം, വ്യത്യസ്ത ഭാഷകൾ കൈകാര്യം. അവനോട് പറഞ്ഞു, നിന്റെ നാട്ടിൽ പോയി ചെന്നൈയിൽ അൽമദീനയുടെ ഒരു ബ്രാഞ്ച് തുടങ്ങി, അല്ലെങ്കിൽ അവിടെയുള്ള ദേവാസാധ്യതയുള്ള മേഖലയിൽ നിന്റെ പ്രവർത്തനം അവിടെ വ്യാപിപ്പിച്ച് അവിടെയുള്ള സഹോദരന്മാർക്ക് ദീനീ ദാവത്ത് കൊടുക്കലായിരിക്കും നിന്റെ ഏറ്റവും വലിയ ദാവ എന്ന് അദ്ദേഹത്തെ ആ മർസൂഖിയോട് ഞാൻ പറഞ്ഞു. നോർത്ത് കർണാടകയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് മർസൂഖികളുണ്ട്. അൽഹംദുലില്ലാ നോർത്ത് ഭാഗങ്ങളിൽ അൽമദീനയുടെ മദ്രസകൾ ഉയർന്നു വരികയാണ്. ഒരുപാട് സ്ഥാപനങ്ങൾ സസഫിന്റെ കീഴിൽ എഹ്സാൻ ഒരു ഭാഗത്ത്, മസ്തൂർ ഒരു ഭാഗത്ത്, പ്രവിശാലമാണ് നോർത്ത് കർണാടകയുടെ ഭൂമി. 1 or 2 സ്ഥാപനം, ആയിരക്കണക്കിന് അൽമദീന വരണം അവിടെ, ആയിരക്കണക്കിന് മസ്തറുകൾ വേണം, ആയിരക്കണക്കിന് ഇഹ്സാൻ കേന്ദ്രങ്ങൾ വേണം. അതുപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിലും അതുപോലെ തന്നെ ദക്ഷിണ കന്നഡയിലും തുടങ്ങിയുള്ള ഭാഗങ്ങളിൽ നേരത്തെ പറയപ്പെട്ടതുപോലെ
പോലെ പ്രവർത്തന രംഗത്ത് ഒരു ക്ഷാമമൊന്നുമില്ല. മദ്രസകളുണ്ട്, പക്ഷേ നോർത്തിന്റെ ഭാഗങ്ങൾ അവസ്ഥ വളരെ വിഷമമാണ്. അവിടെയുള്ള മേഖലകളിലേക്ക് ഒരുപാട് ദായികൾ, മഹിമാത്തിന്റെ ദായികൾ ഇറങ്ങുന്നുണ്ട്, മദ്ഹറിന്റെ ദായികൾ ഇറങ്ങുന്നുണ്ട്. അൽമദീനയിൽ നിന്നും മുട്ടും പിന്നല്ലാത്ത രൂപത്തിൽ മർസൂഖി ഇഖ്വാനുകളുടെ ശ്ലാഘ പ്രവർത്തനം അവിടെയും ശ്ലാഘനീയമാണ്. നാലഞ്ച് മദ്രസകൾ ഉയർന്നു വരികയാണ്. അള്ളാഹു അവർക്ക് കൈയും വലിയ ബറക്കത്ത് നൽകുമാറാവട്ടെ. ഈ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഷറഫുൽ ഉലമയോട് പറഞ്ഞു, നിങ്ങൾ മക്കളെ, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണം, നിങ്ങൾ ഉറുദു പഠിക്കണം. ഷറഫുൽ ഉലമയുടെ മഹത്വം എപ്പി ഉസ്താദ് പറയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രം പറഞ്ഞു. ഞാൻ നിർത്തുകയാണ്. എന്തിനു വേണ്ടി ഉസ്താദ് ഇംഗ്ലീഷ് പഠിച്ചു? നിങ്ങൾ ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ രണ്ട് വിദ്യാഭ്യാസവും കരസ്ഥമാക്കി, പി ജി കരസ്ഥമാക്കി, നിങ്ങൾ ഉന്നത നിലയിൽ അഡ്വക്കേറ്റുമാരാവാണ്. അതുപോലെ തന്നെ മറ്റു മേഖലയിൽ നിങ്ങൾ തിളങ്ങണം. ഈ സുന്നത്തു മഅത്തിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. അൽമദീനയുടെ സന്തതികൾ അതാണ് നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് അതിലുപരി സയ്യിദുൽ ഉലൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാനും എഴുതാനും വായിക്കാനും ലക്ഷക്കണക്കിന് ഉമ്മമാർ, ലക്ഷക്കണക്കിന് ഉപ്പമാർ വായിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലേഖനം ഞങ്ങൾ മുഖേനയാണ് ഷറഫുൽ ഉലമയുടെ വാക്ക് ഇവിടെ ഞാൻ ഓർക്കുകയാണ്. ഞാൻ നിർത്തു. ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മഹത്തായ നമ്മുടെ അൽമദീന സ്ഥാപനം, പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ സ്ഥാപനത്തെ അകമഴിഞ്ഞ് സഹായിക്കണം. ഉമ്മമാരുടെ ഭാഗത്ത് കൗണ്ടറിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡൊണേഷൻ ബോക്സ് ഉണ്ട്. നിങ്ങൾ ഇതെല്ലാം അതിൽ കൊണ്ടുപോയി നിങ്ങളെ ചെറിയ മക്കളെ കൊണ്ട് ഒരു 10 രൂപ ഇടിയിക്കണം. അവരും വളർന്നു വരട്ടെ, അവരും പഠിച്ചു വരട്ടെ. ഇങ്ങനെയുള്ള ബോക്സുകളിൽ ഒരുപാട് അൽമദീനക്കും മദ്ഹറുകൾക്കും മുഹിമാത്തുകൾക്കും നമ്മുടെ സഹോദര സ്ഥാപനമായ അഷ്ഹരിയ അല്ലാഹു തആല സ്ഥാപനം ഉയർച്ചയിലേക്ക് എത്തിക്കുമാറാവട്ടെ. സ്ഥാപനങ്ങൾ ഉയർന്നു വരണമെങ്കിൽ സാമ്പത്തികമായി സ്രോതസ്സുണ്ടാവണം. മക്കൾ അതിൽ മക്കൾ പഠിക്കണം. ഉമ്മമാരെ, സഹോദരന്മാരെ, നിങ്ങൾ കാണുന്ന കൗണ്ടറുകളിൽ നിന്ന് ബോക്സുകൾ കൊണ്ടുപോയി സംഭാവന അതിൽ നിക്ഷേപിച്ചു നിറയുമ്പോൾ കൊണ്ടുവന്ന് കൊടുത്ത് നിങ്ങൾ ഉദ്ദേശം ഓഫീസിൽ അറിയിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ സുബ്ഹി നിസ്കാരം ശേഷം ആഴ്ചയിൽ നടക്കുന്ന മദ്ഹറത്തുൽ മജ്‌ലിസിന്റെ സദസ്സിൽ, അതേപോലെ തന്നെ ആഴ്ചയിൽ നടക്കുന്ന സ്വലാത്തിന്റെ മജ്‌ലിസിൽ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അൽമദീനയെ കൈവെടിഞ്ഞിട്ടില്ല. അൽമദീനയെ ഒരിക്കലും നിങ്ങൾ അൽമദീനയെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഷറഫുൽ ഉലമയുടെ മരണശേഷം കൊറോണ വന്നപ്പോ ഞാൻ പേടിച്ചു. കൊറോണ സമയത്ത് പെട്ടെന്ന് ബ്ലോക്കായി എല്ലാം നിലച്ചു. ഉസ്താദുമാരുടെ ശമ്പളം ബ്ലോക്കായി കിടന്നു. ടീച്ചേഴ്സിന്റെ സ്കൂളിന്റെ ശമ്പളം ബ്ലോക്കായി കിടന്നു. ഇവിടെയുള്ള കുട്ടികൾ ഭക്ഷണം കഴിച്ച ഗ്രോസറി അങ്ങാടിയിൽ എല്ലാം ബ്ലോക്ക്, എവിടെയും അനങ്ങുന്നില്ല. അൽഹംദുലില്ലാ, മഹാന്മാരായ മഷായിഖന്മാരെ തവസ്സുൽ ചെയ്തു. അൽഹംദുലില്ലാ, ഗൾഫ് നാടുകളെ വിളിച്ചപ്പോ വേണ്ടതുപോലെ അല്ലെങ്കിലും അൽഹംദുലില്ലാ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഷറഫുൽ ഉലമയുടെ മരണശേഷം എന്തെന്നില്ലാത്ത പരിവർത്തനങ്ങൾ, ബറക്കത്തുകൾ കൂടിക്കൂടി വരുന്നുണ്ട്. ഉസ്താദിന്റെ നിയന്ത്രണം നമുക്കുണ്ട്. തീർച്ചയാണ്, ഇൻഷാല്ലാഹ് അൽമദീന മുന്നേറണമെന്ന് വ്യത്യസ്ത പ്രോഗ്രാമുകൾ, വ്യത്യസ്ത കാര്യങ്ങൾ ഉസ്താദുമായി ഉസ്താദുമായി സംസാരിച്ചപ്പോ ഒരുപാട് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, ഹോസ്റ്റലുകൾ ഇവിടെ വളർന്നു വരാനുണ്ട്. കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ, ബിൽഡിംഗുകൾ അപര്യാപ്തമാണ്. കൂടുതൽ കുട്ടികൾ വരുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ പൂർണ്ണമായി ഞങ്ങളോട് സഹകരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും സപ്പോർട്ട് ചെയ്യുകയും ഈ സ്ഥാപനത്തിന്റെ സന്ദേശം എപ്പോഴും എല്ലാ ഇടങ്ങളിലേക്കും നിങ്ങൾ എത്തിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് സദസ്സ് ആരും എഴുന്നേൽക്കരുത്. ഒരൽപ്പം കൂടുതൽ വൈകിയില്ലെങ്കിലും എല്ലാവരും തബറുക്ക് വാങ്ങണം. ഉസ്താദിന്റെ പേരിലെ തബറുക്ക് ഉമ്മമാരും ഉപ്പമാരും സഹോദരന്മാരും ചെറിയരും എല്ലാവരും ഉസ്താദിന്റെ പേരിൽ ഉണ്ടാക്കിയതാണ്. കഴിയുന്നത് പോലെ എല്ലാവരും വാങ്ങി ദുആയോടുകൂടി മാത്രമേ പോകാൻ പാടുള്ളൂ. ഈ അൽമദീനയ്ക്ക് വേണ്ടി നിങ്ങൾ നല്ല വാക്കുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. സോഷ്യൽ മീഡിയകളിലോ മറ്റോ എന്ത്, നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഏത് വിഷയം വരുമ്പതിന്റെ ക്ലാരിഫിക്കേഷൻ ചോദിച്ചുകൊണ്ട് വേണ്ടവരോട് വേണ്ട വിധത്തിൽ അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് എല്ലാം റെഡിയാക്കണം. അള്ളാഹു നമുക്ക് വർക്കത്തി മാറാവട്ടെ. നല്ല നിലക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. ഓൺലൈൻ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട ഗൾഫിലെ പ്രവർത്തകരെ, നേരത്തെ പ്രവർത്തകരെ വിളിച്ച് ആശങ്ക അറിയിച്ചു. ഉസ്താദുമാരുടെ ദ്വാരക്കാർ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു, പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള ശീരണിക്കും മറ്റും സഹായിച്ചവർക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, അതോടൊപ്പം നമ്മുടെ SVS എസ് എസ് എഫിന്റെയും എസ് എം എയുടെയും നേതൃത്വത്തിൽ വിഭവ സമാഹാരം കുട്ടികൾക്കുള്ള അരി, പഞ്ചസാര, തേങ്ങ, പലതും കൊടുത്തയച്ചു.
നിങ്ങളുടെ ഈ നല്ല പ്രവർത്തനം നന്ദിപൂർവ്വം ഓർക്കുന്നതോടൊപ്പം അവർക്ക് വേണ്ടി ദുആ ചെയ്യും. പലരും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി, അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. മോർള അബ്ദുള്ള ഹാജി നമ്മിൽ നിന്ന് എടുത്ത് മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിന് നമുക്ക് ദുആ ചെയ്യണം. അതുപോലെ പലരും മരണപ്പെട്ടു പോയി, അവർക്ക് വേണ്ടി ഇൻഷാല്ലാ ദുആ ചെയ്യണം. അതേപോലെ അൽമദീനയിലെ ഒരു സന്ദേശമാണ് ഇവിടെ എല്ലാ ദിവസവും സംഘടിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് അൽമദീനയുടെ സന്ദേശം ലോകത്തിന്റെ ഭാഗങ്ങളിൽ, നാടിലില്ലാത്ത കൺട്രീസുകളിലുള്ളവർക്കൊക്കെ അൽമദീനയുടെ സന്ദേശം എത്തിച്ചു കൊടുത്തുകൊണ്ട് അതൊരു സ്ഥാപനത്തെ സഹായിക്കേണ്ട ഒരു മാധ്യമമാണ്. നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് എല്ലാവരിലേക്കും എത്തിച്ചുകൊണ്ട് നല്ല സദസ്സാണ്. അതിലും കൂടി അൽമദീനയോടൊപ്പം അൽമദീനയുടെ സന്ദേശമാണ് അത് മനസ്സിലാക്കി അതിൽ ഷെയർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സ്ഥാപനത്തോട് സഹകരിക്കണം. കൂടുതലൊന്നും ഇപ്പോൾ സംസാരിക്കുന്നില്ല. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് വയനാട് സംസാരിക്കാൻ മദഹർ തങ്ങളുടെ രണ്ട് വാക്കും ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് സഹീദന്മാരെ ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് വേണ്ടതുപോലെ സൗകര്യം പോലെ ഇൻഷാല്ലാ സംസാരിക്കും. ഇപ്പോൾ സമയം ഏകദേശം 8:50 ആയി, കൂടുതൽ സമയത്ത് വൈകിക്കാനും പറ്റൂലല്ലോ. സൗകര്യം പോലെ ആശംസ പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ വയനാട് സഖാഫി സംസാരിക്കുകയാണ്. എല്ലാവരും മുന്നോട്ട് വരിക. ഈ മഹത്തായ സദസ്സിൽ ഒരുപാട് ആളുകളുണ്ട്. അൽമദീന സൗദി നാഷണൽ കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ബഷീർ തോട്ടാലടക്കമുള്ളടക്കപാട്, അതുപോലെ തന്നെ ജിദ്ദയിൽ നമ്മുടെ ഒരുപാട് കാലം ഷറഫുലുലമ മക്കത്തുൽ മുക്കറമയിലേക്ക് എത്തിയ, മദീന മുനവറിൽ എത്തിയ, അവിടത്തേക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം സ്വരൂപിച്ചുകൊണ്ട് അറഫ മൈതാനിയിലും അതുപോലെ തന്നെ മക്കത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഉസ്താദിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ബഹുമാനപ്പെട്ട മൊയ്തീൻ ഹാജി ഇവിടെ ജിദ്ദ അദ്ദേഹമുണ്ട്. അല്ലാഹു തആല കുടുംബത്തിനൊക്കെ വലിയ വർക്കത്ത് പേരെടുത്ത് പറയാൻ ഒരുപാട് ആളുകൾ. ബാംഗ്ലൂരിലെ നമ്മുടെ എഞ്ചിനീയർ ഫ്രാൻസിലെ വർക്ക് ചെയ്യുന്ന ഹനീഫ് അള്ളാഹു തആല അദ്ദേഹത്തെ നമ്മുടെ സെക്രട്ടറി ആയിരുന്നു ബാംഗ്ലൂർ, ഇപ്പോൾ സെക്രട്ടറി സ്ഥാനത്ത് എല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. ബാംഗ്ലൂരിൽ ഒരു വലിയൊരു പ്രവർത്തനം ഒക്കെ നടത്താനുണ്ട് ഇൻഷാല്ലാ. അള്ളാഹു അദ്ദേഹത്തിന് വലിയ വർക്കത്ത് നൽകുമാറാവട്ടെ. എസ് എസ് എഫിന്റെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഇസ്മായിൽ മാഷ്റൂം മരിക്കൾ എവിടെയുണ്ട്? അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് നൽകുമാറാവട്ടെ. പേര് പറഞ്ഞാലും ഇല്ലെങ്കിലും എല്ലാ പ്രവർത്തകരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു ഇൻഷാല്ലാ. രണ്ട് വാക്ക് അഷ്കരിയ സഖാഫി ഉസ്താദ് ആശംസിച്ച് മായനാട് സഖാഫി ഉസ്താദ് സംസാരിക്കാം. സ്ഥാപനത്തിന്റെ മെമ്മോണ്ടോ നാഷണൽ കമ്മിറ്റി സെക്രട്ടറി ബഷീർ തോട്ട സയ്യിദ് അവർക്ക് ഈ സ്ഥാപനത്തിന്റെ വലിയ പ്രവർത്തകൻ ഓർഗനൈസറായി ഇവരെ സേവനം ചെയ്യുകയും സ്ഥാപനത്തിന്റെ ഷറഫുലമി മഹബത്ത് വെച്ച് പ്രവർത്തിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട അബൂബക്കർ ഉസ്താദ് കൊടുങ്കൈ അദ്ദേഹത്തിന് മേമാണ്ടോ ബഹുമാനപ്പെട്ട ജിദ്ദ മൊയ്തീൻ ഹാജി അവർക്ക് മേമാണ്ടോ ഹനീഫ് ഹാജി ബാംഗ്ലൂർ എഞ്ചിനീയർ ഹനീഫ് അവർക്ക് ഉണ്ടോ നൽകുന്നു. ഇൻഷാല്ലാ ഫ്രാൻസിലെ നമുക്ക് അൽമദീനയുടെ ഉഷാറാക്കണം. ഉസ്താദിനോട് വലിയ മഹബത്തായിരുന്നു. ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് എല്ലാം എടുത്തു കൊടുത്തുകൊണ്ട് എല്ലാ റൂം ബുക്ക് ചെയ്തു. ഇൻഷാല്ലാ ആ ബന്ധം ഇപ്പോഴും ഉണ്ട്. അള്ളാഹുവിനെ എത്തി കൊടുക്കുമാറാവട്ടെ. ബാംഗ്ലൂരിൽ തസ്ലീൽ അദ്ദേഹത്തിന് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. അള്ളാഹു തആല അദ്ദേഹത്തിന് വലിയ ബർക്കത്ത് നൽകുമാറാവട്ടെ. ഈ സംഗമത്തിൽ എത്തേണ്ട ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട ഫാദർ പോയമ്മ തങ്ങളെ കൂറത്ത് ഏതായാലും എത്തുമെന്ന് അറിയാം. പക്ഷെ ഗൾഫ് യാത്രയിൽ, ഗൾഫ് എന്ന് പറയുമ്പോൾ പോയി പെട്ടെന്ന് ഒരു ഷെഡ്യൂൾ അത് പൂർത്തിയാകാതെ എത്താൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ ദുആയും മാണി ഉസ്താദ് ബഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അടക്കമുള്ള മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളടക്കമുള്ള മഹാന്മാരുടെ ഖബർ, മഹാന്മാരുടെ മഖ്ബറ സിയാറത്ത് ചെയ്ത് ഉസ്താദ് യാത്രയിൽ നിന്ന് എത്തുന്ന പറഞ്ഞത് അപ്പോ ഉസ്താദ് നമുക്ക് സന്തോഷം അറിയിച്ചിട്ടുണ്ട്. എല്ലാ മഹാന്മാർക്കും ദീർഘായുസ് ആഫിയത്തു നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. എന്റെ അഭിവന്ദ്യൻ ഷെയ്ഖ്, എന്റെ അഭിവന്ദ്യ നേതാവ്, അഭിവന്ദ്യ ഗുരു ഷെയ്ഖുനാ വ മുർശിദന ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണം റഹ്മാനെ. ഒരു എമൗണ്ട് കൂടി ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ച സൗദിയിലെ ഉസ്മാൻ മഞ്ഞനാടിക്ക് തങ്ങളവർക്കുള്ള എമൗണ്ട് നൽകുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ കരീം ഹാജി ഉള്ള സദസ്യരുണ്ട്. ബഹുമാനപ്പെട്ട താജുലുലമയുടെ ഹാദിമായ വലിയ വറക്കത്തല്ലേ താജുലുലമ, അല്ലാഹു മഹാനോട് ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. തങ്ങളുടെ ഹാദിമായ കരീം ഹാജി ഉണ്ട്. അതുപോലെ തന്നെ ജബ്ബാർ മിസ്ബാഹി കാസർഗോഡ് ജില്ലയിലെ സ്വീസിന്റെ ഒരു വലിയ നേതൃത്വമാണ് ഇവിടെ ബംഗളെ ഭർത്താവാണ് അതിലേറെ കാടാച്ചർ ഉസ്താദ്. നമുക്ക് നല്ല ഉപദേശം പറഞ്ഞല്ലോ മഞ്ഞാടി ഉസ്താദിന്റെ മൂന്നാമത്തെ പുതിയ ആപ്പള. ഒന്നാമത്തെ പുതിയ ആപ്പള അലമ്പാടി ഉസ്താദ്, രണ്ടാമത്തെ പുതിയ ആപ്പള ഷറഫുൽ അബ്ബാസ് ഉസ്താദ്, മൂന്നാമത്തെ ബഹുമാനപ്പെട്ട കാടാച്ചർ ഉസ്താദ്. മഹാനവറുകൾ നമ്മെ ആശീർവദിക്കാൻ ഉസ്താദിന് ദീർഘായുസ് നൽകുമാറാവട്ടെ. നേരത്തെ പറഞ്ഞ സന്തൽ കൊണ്ടുവരാൻ ഒരുപാട് ആളുകൾ എല്ലാവർക്കും മെമ്മൻഡോ കൊടുക്കണം. മെമ്മൻഡോ സ്റ്റേജിൽ ഇതിനു വേണ്ടി മുമ്പിൽ നിന്ന് ബഹുമാനപ്പെട്ട അൻസാർ നഗർ ബാബച്ചക്ക് ഒരു മെമ്മൻഡോ കൾക്ക് ആദരിക്കുന്നു. അള്ളാഹു തആല അതുപോലുള്ള പ്രവർത്തകർക്ക് വലിയ വറക്കത്ത് നൽകുമാറാവട്ടെ. മരിക്കള മുദരിസ് ബഹുമാനപ്പെട്ട അബ്ബാസ് സഖാഫി ഉസ്താദ് മടിക്കേരിയുണ്ട്. അള്ളാഹുത്തിന് വലിയ ബറക്കത്ത് നൽകുമാറാവട്ടെ. ആശംസ എല്ലാവരും അർപ്പിക്കണമെന്നുണ്ട്. സമയമില്ല മായനു ഉസ്താദിന്, നല്ലൊരു സമയം കൂടി വേണം. നമുക്ക് കൂടുതൽ സമയം നീട്ടാനും പറ്റൂല. എല്ലാവർക്കും വേണ്ടിയും മായനാട് ഉസ്താദ് സംസാരിക്കും. അള്ളാഹു ബറക്കത്തിലാക്കുമാറാവട്ടെ. അതിന് രണ്ട് വാക്ക് അഷ്ഹരിയ സഖാഫി ഉസ്താദ് ആശംസിക്കുന്നു.